നമസ്കാരം. ദക്ഷിണ കന്നഡയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ കുമാർ നട്ടാരുവിനെ ഭീകരവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഹലാൽ മാംസത്തിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലെന്ന് റിപ്പോർട്ടുകൾ. കർണാടകയിൽ ഹലാൽ വിഷയം ഉണ്ടായതിനു ശേഷം വിവിധ മതവിഭാഗങ്ങൾക്ക് ഹലാൽ ഇതര മാംസം ലഭിച്ചിരുന്നില്ല. ഇതിനാൽ പ്രവീൺ 9 മാസം മുന്നേ ബെല്ലാരിയിൽ അക്ഷയ് ഫാം ഫ്രഷ് ചിക്കൻ എന്ന പേരിൽ ചിക്കൻ സെന്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഈ സമയം ബെല്ലാരിയിലെ കോഴി ഇറച്ചി കച്ചവടം ഹലാൽ മാംസ വിൽപ്പനക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പ്രവീൺ കോഴിയിറച്ചി കച്ചവടം തുടങ്ങിയതോടെ ഹലാൽ മാംസ വിൽപ്പനയിൽ കുത്തനെ ഇടിവുണ്ടായി. ഇതോടെ പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾക്കും ഹലാൽ മാംസ വിൽപ്പനക്കാർക്കും പ്രവീണിനോട് വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് നിരവധി തവണ ഇവർ പ്രവീണിനെ മാംസ വിൽപ്പനയെ ചൊല്ലി ഭീഷണിപ്പെടുത്തിയിരുന്നു. ചിക്കൻ സെന്റർ പൂട്ടണമെന്നായിരുന്നു ഇവർ ഉന്നയിച്ച ആവശ്യം. എന്നാൽ എത്ര തടസ്സങ്ങൾ നേരിട്ടാലും ഈ രംഗത്ത് തന്നെ താൻ തുടരുമെന്നും പ്രവീൺ ഇക്കൂട്ടരെ അറിയിച്ചു. പ്രവീണിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി യുവാക്കൾ ജില്ലയിൽ പലയിടത്തും ഇത്തരം ബിസിനസ്സുകൾ ആരംഭിച്ചു. ഇവർക്കെല്ലാവർക്കും പ്രവീൺ വേണ്ട സഹായങ്ങളും ചെയ്തു നൽകിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രഞ്ജിത്ത് വ്യക്തമാക്കി. പ്രവീൺ ദേശീയ താല്പര്യമുള്ള നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഈ പോസ്റ്റുകളുടെ പേരിൽ നിരവധി ഭീഷണികൾ ലഭിക്കുകയും പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നുവെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് BJP നേതാവ് നുപൂർ ശർമ്മയെ അനുകൂലിച്ചതിന്റെ പേരിൽ രാജസ്ഥാനിലെ തയ്യൽ തൊഴിലാളി കനയലാലിനെ മതമൗലികവാദികൾ കൊലപ്പെടുത്തിയതിനെതിരെ പ്രവീൺ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിലും പ്രവീണിന് നിരവധി ഇടങ്ങളിൽ നിന്നും ഭീഷണിയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കൊലപാതക കേസിൽ അറസ്റ്റിലായ രണ്ടു പേരിൽ ഒരാളായ ബെല്ലാര സ്വദേശി മുഹമ്മദ് ഷഫീഖും പിതാവും പ്രവീണിന്റെ ചിക്കൻ സെന്ററിലെ ജീവനക്കാരായിരുന്നു. ഷെഫീഖാണ് കൊലപാതക സംഘത്തിന് പ്രവീണിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത്. ഇതിനാൽ തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രവീൺ നട്ടാരുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ തീവ്രവാദ ബന്ധം സംശയിക്കുന്ന SDPI പ്രവർത്തകന്റെ വീട്ടിൽ കർണാടക ഭീകരവിരുദ്ധ സ്ക്വാഡ് പരിശോധന നടത്തി. തലശ്ശേരി പാറൽ സ്വദേശി ആബിദിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഇയാളുടെ മൊബൈൽ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തു. തീവ്ര വർഗീയ ശക്തികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാണ് കീഴന്തിമുക്കിലെ കോഴിക്കടയിൽ ജോലി ചെയ്യുന്ന ആബിദ്. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷമാവും ATS തുടർ നടപടികളിലേക്ക് കടക്കുക. ഇന്നലെ രാവിലെ ആബിദിന്റെ വീട്ടിലെത്തിയ സംഘം ഉച്ചവരെ പരിശോധിച്ചതിന് ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. മതഭീകരവാദവുമായി ബന്ധപ്പെട്ട് ആബിദ് നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.